ക്ലിയർ ആയിരുന്നുണ്ട് എല്ലാ ഇതും പഠിച്ചോളാം ഞമ്മ പഠിച്ചേ എന്താ സാധനം എന്താ കളർ റോസ്റ്റല്ലേ ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് പോത്തിൻ്റെ നാക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ നാക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേണ് മിക്ക ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റില്ല ഇതിൻ്റെ ഉപയോഗം അറിയാൻ പറ്റില്ല ഇത് ഉപയോഗിക്കുന്ന സംഭവമുണ്ട് ഇത് പഴയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണത് അപ്പോൾ പഴയ ആൾക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അമ്മച്ചിയാണ് ഇത് റെഡിയാക്കി തരുന്നത് എന്നാൽ പിന്നെ നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് ഇതൊന്ന് പഠിച്ചെടുക്കാം ആദ്യം എന്നിട്ട് കറി വെക്കാം അപ്പോൾ ടീമേ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല ശരിക്ക് തിളച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നാക്ക് ആ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നമ്മളൊന്ന് വടിച്ചെടുക്കും ശരിക്കും മുക്കിക്കോ കേട്ടോ മുക്കിയല്ലേ എടുക്കണ കൈ കൊള്ളല്ലേ കേട്ടാ ആ ഒരു വശം നമുക്കൊന്ന് വടിക്കാം ആദ്യം എങ്ങനെ നമുക്കിങ്ങനെ പഠിക്കണ മനസ്സിലായി വിളിച്ചെടുക്ക ഇത് ആ ഇത് സിമ്പിൾ പരിപാടിയാ തൊലി ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി ഒന്നുകൂടി നോക്കിക്കോ ഈ വശം നമുക്ക് ഓക്കെ അത് കളയാം അറിയിച്ചോ സിമ്പിളായിട്ട് വരുന്നല്ല വിളിച്ചിട്ട് അരിഞ്ഞ് നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് വെക്കാം അല്ലേ അപ്പൊ ടീമേ നല്ല ക്ലിയർ ആയിരുന്നുണ്ട് എല്ലാ ഇതും പഠിച്ചോളാം ഞമ്മ മേലെ തൊല്ലിയുണ്ട് അതെല്ലാം പഠിച്ചോളുന്നുണ്ട് ഇതേണ്ട അല്ല ഉഗ്രനായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയല്ലേ എംജി സാധനം പിന്നെ നമുക്കൊന്ന് കഷ്ണിച്ചേ നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം എന്നാലും പെട്ടെന്ന് പരിപാടി കഴിയുള്ളൂ അപ്പോൾ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി ഇത് കഷ്ണം കഷ്ണം നോക്കും നമ്മൾ മറ്റേ കഷ്ണം കൂടി ഉണ്ടല്ലോ നമ്മുടെ അതും കൂടെ ആക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കും നമ്മൾ മറ്റേ പോട്ടിയൊക്കെ അരിയണമല്ലോ ഇത് അരിയണത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 10-12 പ്രാവശ്യം കഴിയാറുണ്ട് അപ്പൊ ഇതൊന്ന് പിളർന്നെടുക്കാം അല്ലേ പിടിച്ചേ അതുപിടി വലിയ പീസാക്കേ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ വേവില്ല സാധനം അപ്പോൾ ടീമേ നമുക്ക് കുക്കറിലേക്ക് കുരുമുളക് പട്ട ജീരകം ഏലക്ക ഗ്രാമ്പു ഇത്തരം സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ ലേശം ഉപ്പ് ഇടുക അപ്പോൾ ടീമേ നമ്മളിപ്പോൾ ഒരു 13 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി കുക്കർ തുറന്നിട്ട് ചൂടാറിയിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിത് അപ്പം മറ്റേ കഷ്ണം കൂടി ഉണ്ടല്ലോ നമ്മുടെ അതും കൂടെ ആക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കും നമ്മൾ മറ്റേ പോട്ടിയൊക്കെ അരിയണമല്ലോ ഇത് അരിയണത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 10-12 പ്രാവശ്യം കഴിയാറുണ്ട്
അപ്പോൾ ഇതൊന്ന് പിളർന്നെടുക്കാം അല്ലേ. പിടിച്ചേ അതുപിടി. വലിയ പീസാക്കേ ഒന്ന് ഊക്കെല്ലാം അടിച്ചെടുക്കുക, അല്ലെങ്കിൽ വേവില്ല സാധനം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കുരുമുളക്, പട്ട, ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇത്ര സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. ലേശം ഉപ്പിടുക, അപ്പോട്ടീമേ നമ്മളിപ്പോൾ ഒരു 13 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുക്കർ തുറന്നിട്ട് ചൂടാറിയിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിത്. അപ്പോട്ടീമേ നമ്മൾ നാക്കൊക്കെ അരിഞ്ഞ് നല്ല അടിപൊളി റെഡിയാക്കി വെച്ചങ്ങനെയുണ്ട്. അപ്പോൾ ഗ്യാസ് കത്തിക്കാൻ പണിയാണ്. അപ്പം മൺചട്ടിയിലാണ് നമ്മൾ വെക്കണത്, മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നു, അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ഉള്ളി അല്ലേ, നമ്മുടെ നാക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാം. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേണ്. ഇത് സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. സവാളയൊക്കെ മിക്സിയിൽ അടിച്ചെടുക്കണേണ്ട. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത്. കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് നമുക്ക് മിക്സി ഇട്ട് ഒന്ന് നാട്ടിയെടുക്കാം കേട്ടോ. ഇട്ടോ ടൈം ചെയ്ത് ഇളക്കിക്കോ. അടുത്തെന്തായിരുന്നു മുരിഞ്ഞിട്ട്? മല്ലിപ്പൊടി അല്ലേ, ഒന്ന് മുരിയട്ടാ. അപ്പൊ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക. ഇട്ട് ഇട്ട് ടൈം ചെയ്ത് ഇതെല്ലാം ഇട്ടോളാ. സാധാരണ മുളക് ഇടട്ടെ, 4 സ്പൂൺ ഇടാം അല്ലേ. 1, 2, 3, 4. കാശ്മീരി ചില്ലി എത്ര ഇടണം ജി? 4 സ്പൂൺ കാശ്മീരി ചില്ലി. ഇത്ര മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മതിയാം ജി. കുരുമുളക് പൊടി നമ്മുടെ നാടൻ കുറച്ച് മതിയല്ലേ. ഇനി നമ്മുടെ ഗരം മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്പൂൺ ഇടണം ഗരം മസാല? കളക്കിക്കോ, ശരി കളക്കിക്കോ. വെളിച്ചെണ്ണ ഒഴിച്ചേ. ആ കൊള്ളാം, സ്വയം സാധനമായി. അപ്പോൾ നമ്മുടെ മസാല അടിപൊളിയായിട്ട് വെന്തണ്ടിരിക്കണല്ലേ. മസാല വെന്തിട്ട് നമുക്ക് എന്താ പരിപാടി? എം ജി അതിട്ട് കൊടുക്കണോ അല്ലേ. ഞാനൊന്ന് ഇളക്കിയാ നോട്ടെ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടാ, ഇട്ടിട്ടില്ല. വേപ്പിൽ ഇട്ടിട്ടില്ല. അടിപൊളിയാ. കുറച്ച് കുറച്ചിടാ. എന്താ സാധനം? ഇളക്കിക്കോ. ഇപ്പോൾ ഒരു 80% വേവിച്ചിട്ടാണ് ഇട്ടേക്കണേ. 20% വേവാനുള്ളു ഇനി. എന്താ കളറ്? അപ്പോൾ ടീമേ ഇത് പുഴുങ്ങിയ വെള്ളമുണ്ട് ഇത്. അപ്പം അതിൻ്റെ സൂപ്പാണ് ഒഴിക്കാൻ പോണത്. അപ്പം ഇതിനും കൂടി വേവാനുണ്ട് ഇത്. ഒഴിച്ചോട്ടെ, ഇളക്കിക്കോ.
അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക, കുറച്ചിട്ടാ മതി. അമ്മച്ചേ ഒന്നും കൂടി തിളച്ച് വറ്റി വന്നു അല്ലേ, മുടിക്കോട്ടെ. അപ്പൊ നമ്മള് കുറച്ചു നേരമായിട്ട് വേവിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം, തുറന്നു നോക്കാം കേട്ടോ. കുറെ നേരമേ കത്തിക്കണത്, അമ്മച്ചും തുറന്നേ അമ്മച്ചി. നമുക്കിത്തിരി വേപ്പിലിട്ട് കൊടുക്കാം ഇനി അധികം കയലിങ്ങാന്നേക്ക്. വേപ്പില, ആഹാ, വെള്ളമൊക്കെ പറ്റിയല്ല സ്വയംഭ സാധനമായിട്ട് ഇങ്ങനെയാണ്. നല്ല മണമില്ലേ അമ്മച്ചി? ഞാനുണ്ടാക്കിയ പോലെ അമ്മച്ചേ ഉണ്ടാക്കിയ സംഭവം. ഇതെന്താ സാധനം? അളക്ക് അടി തീർത്തിളക്ക്. റോസ്റ്റായല്ലേ, നോട്ടൊന്ന് കഴിച്ചോട്ടെ. അത് കഴിച്ചു നോക്കാം വേണ്ട. ഞാൻ അദ്ദേഹം കഴിച്ചിട്ടില്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ടീമേ, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണോട്ടോ. അപ്പോൾ ഷെയർ ചെയ്യണ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഒരുപാട് പേര് ഷെയർ ചെയ്യും, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നിങ്ങളൊന്ന് കാണും. ചെറിയൊരു സമ്മാനം തരുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ. കൊറോണയൊക്കെയാണ്, കൊറോണയൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളൊന്ന് കാണുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബിനീഷ് ബാസ്റ്റിൻ എന്ന യൂട്യൂബിൽ ഡയറക്റ്റ് കയറി അടിക്കുക, എൻ്റെ ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. ഒരുപാട് ആൾക്കാർ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അവരുടെ കമൻറ്റുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിൽ അമ്മച്ചുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.